ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഭംഗിയുള്ള നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈനുമാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്ന ഒരു നല്ല അടിപൊളി ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചുരിദാർ കട്ട് നൈറ്റി അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചുരിദാർ കട്ട് നൈറ്റിയുടെ ആ ഒരു ഷേപ്പ് നമ്മളെപ്പോഴും കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചുരിദാർ കട്ട് നൈറ്റി കട്ട് ചെയ്തിടുക. അതിനുശേഷം അതിന് വേണ്ടത് ഒരു ക്യാൻവാസാണ്. അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത് വരുന്നത് 5 ഇഞ്ചാണ്, അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചുമാണ്. അപ്പോൾ ഇത്രയും ലെങ്ത്തും വിഡ്ത്തും 5 ഇഞ്ച് വിഡ്ത്തും ഉള്ള ഒരു ക്യാൻവാസ്, അതായത് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ അതെടുക്കുക. അതിനുശേഷം നമ്മളുടെ കഴുത്തിൻ്റെ അകലം, കഴുത്തിൻ്റെ ഇറക്കവും ബാക്കി ആ ഒരു നെക്കിൽ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ കഴുത്തിൻ്റെ അകലം വരുന്നത് 3 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം 6 ഇഞ്ച് നെക്ക് ലെങ്ത്തും കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു നൈറ്റി ചെയ്യുന്നത് ഒരു 42 ഇഞ്ചൊക്കെ വണ്ണമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അളവിലാണ് കേട്ടോ ഈ ഒരു നൈറ്റി ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സ്ക്വയർ ബോക്സ് ആക്കി, ആ ഒരു നെക്ക് സ്ക്വയർ ബോക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ ബോക്സ് ആക്കി മാറ്റിയതിന് ശേഷം നമ്മളുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു റൗണ്ട് ഷേപ്പാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ലൈൻ വരച്ചിട്ടുള്ളതിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. കുഴിച്ച് വരയ്ക്കുന്നുണ്ട് ഒരു കുറച്ചൊന്നും ഇങ്ങനെ വൈഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഷേപ്പ്, നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാനത് ആ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റില്ലേ, ആ ഒരു പോയിൻ്റിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ 1¾ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിലെ ആ ഒരു ഭാഗത്തും 1¾ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെയിം 1¾ തന്നെ ഈ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1¾ വരെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാ ഞാൻ ഈ കാണിക്കുന്ന ഒരു പോർഷൻ വരെയാണ് കേട്ടോ 1¾ മാർക്ക് ചെയ്യേണ്ടത്. ഇത് ഇത്ര വരെ മാർക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷം നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിലേക്ക് തന്നെ 1¾ ഇവിടുന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സെൻറ്റർ പോർഷനിൽ നിന്നാണേ. അതിനുശേഷം നമ്മളിതെല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വരച്ചെടുക്കണം. നമ്മളീ 1¾ ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ചിട്ടുള്ള ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ഒന്ന് ആ ഒരു റൗണ്ട് ഷേപ്പിലോട്ടൊന്ന് നന്നായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഇവിടം വരെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഏറ്റവും ലാസ്റ്റ് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റിൽ വരെ വരച്ചെടുത്തതിന് ശേഷം അവിടെ നിന്ന് വേറൊരു ഷേപ്പിലോട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ മാർക്ക് ചെയ്ത് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. ആ ഒരു 1¾ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് ഒരു 3½ ഇഞ്ച് ഇങ്ങനെ ചെരിച്ച്, ഒരു ചെരിച്ചാണ് കേട്ടോ ഞാനിങ്ങനെ വരയ്ക്കുന്നത്. ഇതാ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം ആ ഒരു പോയിൻ്റിൽ നിന്ന് താഴേക്ക്, ആ ഒരു പോയിൻ്റിൽ ഇതാ ഇതുപോലെ താഴേക്ക് പിടിക്കുക. എന്നിട്ട് ഒരു 4 ഇഞ്ച്, ഇത് എല്ലാത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ഇവിടെ എഴുതിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് അറിയത്തില്ലാത്തവർക്കും അതുപോലെ തന്നെ ഇത് കേൾവിക്ക് പ്രശ്നമുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്, ക്ലാസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരച്ചു. അതിനുശേഷം ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് ഇതാ ഇതേപോലെ ആ ഒരു സെൻറ്റർ പോർഷൻ കൂട്ടി നമ്മളിത് ഇതുപോലെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. ഒരു ഓവൽ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. നിങ്ങൾക്കൊന്ന് അളന്നൊക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു 4½ ഇഞ്ചോളം താഴെ വരെയുള്ള ലെങ്ത്ത് എടുക്കുക. ഞാൻ അളന്നിട്ടല്ല കേട്ടോ വരച്ചത്. പിന്നെ ഒരു 1 ഇഞ്ചോളം വിഡ്ത്തും ഉള്ള ആണ് ഈ ഒരു ഷേപ്പ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അളന്ന് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര വരെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനും ആ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിൻ്റ് ഒന്ന് ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുക കേട്ടോ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ തന്നെ നമ്മളുടെ അപ്പുറത്തെ സൈഡിലെ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ്, ആ ഒരു റൗണ്ട് ഷേപ്പ് മാത്രം മതിയേ. താഴെയുള്ളത് ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട. ഇപ്പുറത്തെ സൈഡിലും കൂടെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഇതുപോലെ കട്ട് ചെയ്ത്, ഞാൻ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ നോക്കി കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. തെന്നിപ്പോരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവരൊക്കെ അങ്ങനെ തന്നെ പിൻ ചെയ്ത് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ അളവൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മളുടെ ആ ഒരു സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പോയിൻ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഈ ഒരു പുറത്തുള്ള ആ ഒരു ഷേപ്പും കൂടെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പുറത്തെ ഔട്ട്ലൈനിൻ്റെ ആ ഒരു പോർഷനും കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
അതിനുശേഷം ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഈയൊരു പിന്നൊക്കെ നമ്മളൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കത് നിവർത്തി നോക്കാം എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്. അതിനുശേഷം നമ്മളിത് മാച്ചിങ് ആയിട്ടുള്ള ഒരു തുണിയിലേക്കാണ് കേട്ടോ അയൺ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ഈ ഒരു ബ്ലാക്ക് തുണിയുടെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു തുണിയിൽ ഇത് അതുപോലെ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ സൈഡ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സെൻറ്റർ പോർഷനിൽ നമുക്ക് ആ ഒരു ക്ലോത്ത് വന്നിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റണം. അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടണം. ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ സെൻറ്ററിലൊരു കട്ടിട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ കത്രിക അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന ഇതേപോലെ തയ്യൽത്തുമ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തൊക്കെ നമുക്ക് പൈപ്പിംഗ് ഒക്കെ വെച്ച് പിടിപ്പിക്കാനുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു ഔട്ട്ലൈനായിട്ട് വരുന്ന പോർഷനൊക്കെ നമുക്ക് പൈപ്പിംഗ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു തുണി ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ക്രോസ് പീസ് നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പൈപ്പിംഗ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തത് പൈപ്പിംഗ് ആയിട്ട് നമ്മൾ സാധാരണ പൈപ്പിംഗ് വെക്കുന്ന സെയിം അതേ മെത്തേഡിൽ തന്നെ നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുക്കുക. ഇതുപോലെ അരികിൽ കൂടെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഓരോരോ കോർണറിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ടൊന്ന് മറിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ഉള്ളിലത്തെ സൈഡിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഓരോരോ കോർണർ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഓരോരോ പോർഷൻസ് വരുമ്പോഴത്തേക്കും അങ്ങനെ ഇങ്ങേയറ്റം വരെ സെയിം മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ നമുക്ക് തിരിച്ച് ഉള്ളിലേക്ക് കറക്റ്റായിട്ടുള്ള പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, വൃത്തിക്ക് കിട്ടത്തില്ല. നല്ല നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ അങ്ങ് വരെ കയറരുത്, അതിൻ്റെ തൊട്ട് ഇപ്പുറം വരെ നിർത്താവുള്ളൂ കേട്ടോ. നമുക്ക് നമ്മളെ ആ പൈപ്പിംഗ് മറിച്ച് അപ്പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു സ്പേസ് എന്തായാലും ഉണ്ടാവണം. അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതുവരെ ഇങ്ങേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നേരെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആദ്യം രണ്ടായിട്ട് മടക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. കാരണം ഈ ഒരു പീസ് നമ്മൾ നമ്മളുടെ ആ ഒരു തുണിയുടെ ഉള്ളിലേക്ക് ഈ ബ്ലാക്ക് പീസ് നമ്മൾ തുണിയുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് നമ്മൾ പുറത്തേക്ക് ഒന്ന് കാണുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുണ്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബ്ലാക്ക് പൈപ്പിങ്ങിൻ്റെ മുകളിൽ കൂടെ അല്ല, അതിൻ്റെ തൊട്ടരികിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇങ്ങേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് നല്ല നീറ്റായിട്ട് പൈപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ ക്രോസ് പീസ് നമ്മൾ ആ ഒരു തുണിയിൽ ആദ്യം നമ്മൾ ജോയിൻ്റ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ടല്ലോ ആ അരികിൽ കൂടി, ആ ഒരു അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നത് സെയിം അതേ അളവിൽ തന്നെ, അതായത് ഒരുപാട് വീതി കൂട്ടിയും കുറച്ചും ചെയ്യാതിരുന്നെങ്കിൽ തന്നെ നമുക്ക് പൈപ്പിംഗ് എല്ലാ വശത്തും ഒരേ വിട്ടിൽ നമുക്ക് പൈപ്പിംഗ് കിട്ടും. ഇതിപ്പം കറക്റ്റ് ഒരേ പോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചില സമയത്തൊക്കെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരുപാട് ഉള്ളിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പിംഗ് ഭയങ്കര വലുതായി പോവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ഒരു ഐഡിയയിൽ ചെയ്തു നോക്കുക. ഒരുപാട് സ്പീഡ് എടുക്കാതെ നമ്മൾ എന്താ പറയുക, ചെയ്യുന്നത് നീറ്റായിട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു നോക്കുക. പിന്നെ നമുക്ക് നല്ല സ്പീഡായിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്ര വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താണ് ഈ ഒരു സെൻറ്ററിൽ നമ്മളൊരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമുക്കൊരു പൈപ്പിംഗ് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് കളറുള്ള ഒരു ക്ലോത്ത് തന്നെ, നമ്മളുടെ നൈറ്റി മെറ്റീരിയലിൻ്റെ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ ആ ഒരു ക്ലോത്ത് തന്നെ ഈ ഒരു ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു പാച്ച് വർക്ക് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്ന നെക്ക് ഡിസൈനിൻ്റെ നല്ല സൈഡും കൂടെ ചേർത്താണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മളുടെ ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ക്രോസ് പീസായിട്ട് നമുക്ക് ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു പീസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഇതുപോലെ അരികിൽ കൂടെ ചേർത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഈ ഒരു ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു ബ്ലാക്ക് ക്ലോത്തും ഇതേപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്ത് നല്ല രീതിയിൽ സെയിൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ. നല്ല വെറൈറ്റി വെറൈറ്റി മെറ്റീരിയൽസ് മാറി മാറിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പോർഷൻ തയ്യൽ തുമ്പൊന്നും ഇടാതെ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ക്ലോത്ത് നമ്മൾ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ചെയ്തില്ലേ, സെയിം മെത്തേഡിൽ നമ്മൾ ആ ഒരു തുണി ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൈപ്പിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇങ്ങ് അറ്റം മുതൽ അങ്ങേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഹോൾ പോലെ, അതായത് നമ്മൾ ബോട്ട്നെക്കിലൊക്കെ ചെയ്യൂലേ നമ്മൾ കീ ഹോൾ പോലത്തെ ഒരു നെക്ക് ഡിസൈൻ ഒക്കെ ചെയ്യുന്ന അതേപോലെ ഇരിക്കും. ആ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആക്കി എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങേ അറ്റം വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരണം. അപ്പോൾ ഇത്ര ഒരു സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആ ഒരു പോർഷനിലെത്തുമ്പോൾ നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള തുണിയൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. തയ്ച്ചു കഴിയുമ്പോൾ അതാ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള തുണികളൊക്കെ വരുന്നത്. അതിങ്ങനെ ചുമ്മാ ജസ്റ്റ് അതിൻ്റെ ബാലൻസുള്ള ഭാഗം കട്ട് ചെയ്താൽ മതി. നമുക്ക് വെളിയിലേക്ക് കാണുന്ന തുണിയൊന്നുമല്ല, ഇതൊക്കെ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇത്ര വരെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ഫാബ്രിക്, അതായത് നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് നമ്മളിത് നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളു സൈഡിൽ, അതായത് മോശം സൈഡിൽ, ഇത് പല രീതിയിലാണ് പറയുന്നത്, ചീത്ത സൈഡ്, നല്ല സൈഡ് എന്നൊക്കെയാണ് ഓരോരുത്തരും പല രീതിയിലാണ് റോങ് സൈഡ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സൈഡിൽ വെച്ചിട്ട് ഈ ഒരു നമ്മൾ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്ക് നമ്മൾ വരച്ച ആദ്യം വരച്ചിട്ടുള്ള ആ ഒരു നെക്കിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് വരാം. എന്നിട്ട് നമ്മൾ എപ്പോഴും നെക്ക് ഫിനിഷ് ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക. നമ്മളിതുപോലെ തന്നെ ഒരു തയ്യൽ തുമ്പ് ഇട്ടിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പോളം ഇട്ടിട്ട്, അര ഇഞ്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഒരു കാലിഞ്ച് അതിൽ കുറച്ചും കൂടെ കൂടുതൽ മതിയാവും. അത് തയ്യൽ തുമ്പിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോരോ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോരോ കട്ടിട്ട് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, നമ്മളെപ്പോഴും ചെയ്യുന്നതല്ലേ. പുതിയതായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് ശേഷം ഇതായത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക്, അതായത് നല്ല സൈഡിലേക്ക് മറിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഈ ഒരു നെക്ക് ഡിസൈനകത്ത് ചെയ്യാൻ പറ്റും. ഇതിൽ വള്ളി വെച്ച് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബട്ടനാണ് ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സാധാരണ നമ്മൾ എങ്ങനെയാണോ നെക്ക് ഫിനിഷ് ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ തന്നെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ ആദ്യം ഫിനിഷ് ചെയ്യണം. മൊത്തം റൗണ്ട് ഇങ്ങനെ ചുറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളുടെ ബിസിനസ്സാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ വീണ് കിട്ടുന്ന കുറച്ച് സമയങ്ങളാണ് ഇങ്ങനെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ നൈറ്റി മെറ്റീരിയൽസ് വേണ്ടുന്ന ആൾക്കാരെല്ലാം നമുക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, രണ്ട് ചാനലിലും. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനകത്ത് കണ്ടിന്യൂസ് വീഡിയോസ്, നൈറ്റി തുണിയുടെ വീഡിയോസൊക്കെ, പുതിയ സ്റ്റോക്ക് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഈ ഒരു പീസിൻ്റെ ഏറ്റവും ഔട്ട്ലൈൻ ആയിട്ടുള്ള ആ ഒരു പോർഷനും ഇതേപോലെ തന്നെ പൈപ്പിങ്ങിൽ കയറാതെ പൈപ്പിങ്ങിൻ്റെ തൊട്ടിപ്പുറത്തൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഇങ്ങേയറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ആ ഒരു സെൻറ്ററിലെ പോർഷനും കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഓരോരുത്തർ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഒക്കെ ഭംഗിയുടെ അനുസരിച്ചും ഒക്കെ ഇത് നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇത് ആ ഒരു സെൻറ്ററിലെ പോർഷനും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സെൻറ്ററിലെ ആ ഒരു ബ്ലാക്ക് ക്ലോത്തിൻ്റെ ആ ഒരു ഡിസൈനും കൂടെ വന്നപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ക്ലോത്തിൻ്റെ ഭംഗി അനുസരിച്ചിട്ടും നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു നെക്ക് ഡിസൈന്. അപ്പം എല്ലാവരും ചെയ്തു നോക്കുക. അതായത് ഇത്രയും ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നമ്മുടെ നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് അവിടെ ആ ഒരു പോർഷനിൽ ഈ ഒരു ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരുമാതിരി വലിച്ചു വാരി ചെയ്യരുത്. ആ ഒരു കറക്റ്റ് ആ ഒരു പോയിന്റിൽ നിൽക്കണം. അതനുസരിച്ച് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ അത് ആ പൈപ്പിങ്ങിൻ്റെയൊക്കെ തൊട്ടിപ്പുറത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു മൂന്ന് ബട്ടനും കൂടെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു എന്താ പറയണ്ടത്, 42 സൈസ്, 44 ഇഞ്ചോളം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും സൈസ് വരുന്ന ഒരു നൈറ്റിയാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ളൊരു നൈറ്റിയാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.